ഹലോ, ആ മാതൃഭൂമിയാണോ? അതെ, നിങ്ങൾ ഓൺലൈനായിട്ട് ന്യൂസ് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് ഏത് വിങ്ങാ? ആ വിങ്ങിന് നമ്പർ ഒന്ന് തരുമോ? ന്യൂസ് പേപ്പറിൽ, ഓൺലൈൻ പേപ്പറിൽ ഈ പേപ്പർ കൊടുക്കാം. ഹലോ, ഹലോ മാതൃഭൂമി അല്ലേ? അതെ. നിങ്ങൾ ഈ ഓൺലൈനായിട്ട് ന്യൂസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് നിങ്ങളാണോ? ആ എന്തായിരുന്നു പറഞ്ഞു? അല്ല, ഇപ്പോ ഒരു ഫ്ലാഷ് ന്യൂസ് ഉണ്ടായിരുന്നു, ഓൺലൈനായിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. തലശ്ശേരിയിൽ മറ്റേ CPM പ്രവർത്തകന്റെ കൊലപാതകമല്ലേ ഹരിദാസിന്റെ, അതിന്റെ പ്രവർത്തകൻ ഒരു അല്ല അതിൽ കൊലയപ്പെട്ട ആള് ഒളിവിൽ താമസിച്ച വീട് ഒരു CPM പ്രവർത്തകന്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ടായിരുന്നേ. അയാൾ ഏത് ബ്രാഞ്ചിലെ മെമ്പറാണ്? അയ്യോ, ഏത് ബ്രാഞ്ച് ആണെന്ന് ചോദിച്ചാലും കണ്ണൂർ ബ്യൂറോ എന്നുള്ള റിപ്പോർട്ടാണ്. അല്ല ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, CPM പ്രവർത്തകനാണ് എന്ന് പറയുന്ന സമയത്ത്, സാധാരണഗതിയിൽ ഒരു സംഘടനയുടെ പ്രവർത്തകനാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മെമ്പർഷിപ്പ് തെളിയിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രൂഫ് വേണം. അല്ല, നമ്മുടെ നാട്ടിലെ ഓരോ ആളുകളും കോൺഗ്രസ്സുകാരുണ്ടാവും, CPM മാരുണ്ടാവും, BJP ക്കാരുണ്ടാവും, പല എല്ലാവരും പറയുക CPM കാരനാണ് BJP കാരനാണ് എന്ന് തന്നെ പറയുള്ളൂ. ആധികാരികമായിട്ട് നമ്മളൊരു പാർട്ടിയുടെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിന്റെ പേരിൽ ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് പിന്നെ അങ്ങനെ ന്യൂസ് കൊടുക്കുന്നത്? അല്ല, നമുക്ക് അവിടുന്ന് ബ്യൂറോയിലെ ഓൺലൈൻ അവിടുത്തെ റിപ്പോർട്ടർ ആയിരുന്നു, സോറിയാ, അതിന് CPMന്റെ ഒരു വിശദീകരണം. അതല്ല, CPMന് ഇതുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ആ സാധനം അല്ല, ആ സാധനവും കൂടെ ഇപ്പൊ സ്റ്റോറിയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടാമത് അവരുടെ വിശദീകരണം കൂടെ ഇപ്പൊ വന്നിട്ടുണ്ട്, അതുകൂടെ നമ്മൾ സ്റ്റോറി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അല്ല, നിങ്ങൾ നമ്മൾ ഈ ഒരു ന്യൂസ് ഇത്ര 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 അധികം വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ജനങ്ങൾ എത്രമാത്രം നമ്മുടെ തെറ്റിദ്ധരിക്കപ്പെടും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പം പറയുന്നത് നിങ്ങൾ അതിന്റെ മറുപടി ആയിട്ട് ആ CPM അത് നിഷേധിച്ചു എന്നുള്ള ന്യൂസ്? അല്ല, അതിപ്പോ കാരണം അതിന് ശേഷം അവരുടെ കമന്റ് വന്നു, നമ്മൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അല്ല, നിങ്ങൾ ഞാൻ കണ്ട ന്യൂസിൽ കമന്റ് ഇല്ല, പിന്നെ അതിൽ നിങ്ങൾ വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ വീടിന്റെ തൊട്ടടുത്ത് നിന്ന് എന്റെ പൊന്നു സഹോദര, ഈ മുഖ്യമന്ത്രിയുടെ വീടൊക്കെ ഇതിനകത്തേക്ക് വലിച്ചേക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? അല്ല, നിങ്ങൾ കേൾക്ക്, നിങ്ങൾ വീടിന്റെ അടുത്ത് ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ അത് മാതൃഭൂമി റിപ്പോർട്ടർ വീടിന്റെ തൊട്ടപ്പുറത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സാവാജ അറിയാത്ത കാര്യത്തിന് നിങ്ങൾ എത്ര പേരോട് സമാധാനം പറയേണ്ടി വരും? അങ്ങനെ ഒരു ഇൻവോൾവ്മെന്റ് സാധനമല്ല, കാരണം സാധാരണ ഒരു VIP ഏരിയ ആണ് എന്നുള്ളത് മാത്രമല്ല, ഒരിക്കലും ഇല്ല. കാരണം കണ്ണൂരിൽ വേറെ എത്ര VIP കൾ ഉണ്ട്, വേറെ എത്ര ആശുപത്രി ഉണ്ട്, വേറെ എത്ര ഇതര സംസ്ഥാനങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന എത്ര ആള്. നിങ്ങൾ എന്തുകൊണ്ട് ഈ മുഖ്യമന്ത്രിന്റെ വീടും ഈ CPM എന്ന പാർട്ടിയുടെ? അതിനകത്ത് ഞാൻ ചോദിച്ചൊരു, നമ്മൾ അങ്ങനെയല്ലോ, ഒരാളാണ് സ്റ്റേറ്റിനെ സംബന്ധിച്ച് സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയ VIP അല്ലേ. ആയിക്കോട്ടെ സുഹൃത്തെ, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പൂച്ച ചത്തതിനും പട്ടിയത്തേനും പോലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ എന്ന് വെച്ചിട്ടാണോ പബ്ലിഷ് ചെയ്യുന്നത്? അങ്ങനെയല്ല, നിങ്ങൾ വായിച്ചിട്ടില്ലല്ലോ. അങ്ങനെയാണല്ലോ ഞാൻ വായിച്ചത്, ഞാൻ വായിച്ചത് ഈ പ്രതിയുടെ വീട് മുഖ്യമന്ത്രിയുടെ വീടിന്റെ തൊട്ടടുത്ത് നിങ്ങൾ അടിയിലാണ് കൊടുത്തത്. അതേപോലെ നിങ്ങൾ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾ പബ്ലിഷ് ചെയ്ത ന്യൂസിനകത്ത് നിങ്ങൾ പറയുന്നത് പ്രതി CPM പ്രവർത്തകനാണ് എന്ന് പറഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് അതിനകത്ത് നിങ്ങൾ അവതാരിക പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രതിയും, അതായത് ഒളിവിൽ താമസിക്കുന്ന പ്രതിയും ഈ വീടിലുള്ള സ്ത്രീയും തമ്മിൽ സുഹൃത്തുക്കളാണെന്ന് പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ സ്ത്രീയുടെ സുഹൃത്താണെങ്കിൽ അവരുടെ കെയർ ഓഫിലായിരിക്കുമല്ലോ ഇവർ വീട് എടുത്തിട്ടുണ്ടാ. നിങ്ങൾ എന്തുകൊണ്ട് ന്യൂസ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല? അത് അത് പറയാൻ അല്ല, അത് പറയാൻ പറ്റാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രജുഡിസ് ഇത്ര ഈ ഒരു മുൻവിധി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ന്യൂസ് കൊടുക്കുക ഇയാളെ CPM പ്രവർത്തനമാണെന്ന്? അത് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ, പക്ഷേ CPM പ്രവർത്തനമാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട് അല്ലേ? എന്ത് ജസ്റ്റിസ് ആ സഹോദര, ഈ ഈ നാട്ടിലൊന്നല്ലേ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങൾ ഒരു കാര്യം എയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തേക്ക് വിടുന്ന സമയത്ത് നിങ്ങൾ ഈ തുമ്പുമാലും ഇല്ലാതെയാണോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ന്യൂസ് വിടുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പത്രത്തിന്റെ, നിങ്ങൾ എത്തിക്സ് പത്രത്തിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങൾ നിങ്ങൾ പറയണം. ഞങ്ങൾ CPM വരുത്തത് മാത്രം എഴുതി വിടുന്നു, അതല്ലേ അതിന്റെ ഒരു മര്യാദ? അല്ല, നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂസ് മാത്രം പടച്ചു വിട്ടിട്ട് ഒടുവിൽ ഞങ്ങൾ അത് തിരുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അതല്ല അങ്ങനെ അങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ പറയാം. പക്ഷെ നമ്മൾ ചോദിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അത് അങ്ങനെ തന്നെയാണ്, അല്ലെ നിങ്ങൾ റിപ്പോർട്ടർ അങ്ങനെയാണ് കണ്ണൂർ എഴുതുന്നത് അങ്ങനെയാണ് തന്നത്. പക്ഷെ മറ്റു കാര്യങ്ങൾക്കൊന്നും നിങ്ങൾക്ക് ഉറപ്പില്ല, കളഞ്ഞിട്ട് പോകണം. ഈ പത്രം പൂട്ടിക്കെട്ടിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകണം, ടോയ്ലറ്റ് പേപ്പർ പോലും ആക്കാൻ പറ്റാതെ ഈ സാധനങ്ങൾ നടത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്ന സുഹൃത്തെ, അന്തസ്സുണ്ടെങ്കിലും നിർത്തി പോകണം. ശരി, കൂടുതലൊന്നും പറയാനല്ല, ശരി പോയിക്കോ.